ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും അനുഗ്രഹത്തിനും വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്, ഒരു വചനമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വചനം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ സാമ്പത്തിക മണ്ഡലങ്ങളൊക്കെ ബ്ലോക്ക് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ നാമത്തിൽ അതൊക്കെയും അൺബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് ഫിനാൻഷ്യലി ഒരു അനുഗ്രഹം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും ഒരു മുന്നേറ്റം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാവുന്ന ഒരു വചനമാണ്. അപ്പോൾ കടഭാരത്താലും ഫിനാൻഷ്യലിയും മറ്റ് പ്രശ്നങ്ങളായിട്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ ഈ വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കണം. സങ്കീർത്തനം 118 അധ്യായം 5 വചനം. നെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്താക്കി. നെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്താക്കി. സങ്കീർത്തനം 103 അധ്യായം 5 വചനം. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്ക വണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്ക വണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. 2 കൊരിന്ത്യർ 9 അധ്യായം 8 വചനം. നിങ്ങളുടെ സകലത്തിലും എപ്പോഴും തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങൾ സകല കൃപയും പെരുകുവാൻ ദൈവം ശക്തനാകുന്നു. നിങ്ങളുടെ സകലത്തിലും എപ്പോഴും തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാർ നിങ്ങളിൽ സകല കൃപയും പെരുകുവാൻ ദൈവം ശക്തനാകുന്നു. 2 കൊരിന്ത്യർ 9 അധ്യായം 9 വചനം. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും. 2 കൊരിന്ത്യർ 9 അധ്യായം 11 വചനം. ഇങ്ങനെ ദൈവത്തിന് ഞങ്ങളാൽ സ്തോത്രം വരുവാൻ കാരണമായിരിക്കുന്ന ഔദാര്യമൊക്കെയും കാണിക്കേണ്ടതിന് നിങ്ങൾ സകലത്തിലും സമ്പന്നന്മാർ ആകും. ഇങ്ങനെ ദൈവം ഞങ്ങളാൽ സ്തോത്രം വരുവാൻ കാരണമായിരിക്കുന്ന ഔദാര്യമൊക്കെയും കാണിക്കേണ്ടതിന് നിങ്ങൾ സകലത്തിലും സമ്പന്നന്മാർ ആകും. ഫിലിപ്പ്യർ 4 അധ്യായം 19 വചനം. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹിമാധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ സമ്പൂർണമാക്കി തീർത്തു തരും. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹിമാധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ സമ്പൂർണമായി തീർത്തു തരും. അപ്പോൾ ഇത്രയും വചനങ്ങളാണ് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ബൈബിൾ നോക്കി വരുന്ന സമയത്ത് ഒത്തിരി വചനങ്ങൾ നമുക്ക് സദൃശവാക്യത്തിൽ നിന്നായാലും സങ്കീർത്തനങ്ങളിൽ നിന്നായാലും അതുപോലെ തന്നെ പുതിയ നിയമങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് കിട്ടും. അപ്പോൾ ഇപ്പോൾ ഞാൻ തന്നിരിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങൾ ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ആവശ്യം പറയുന്നതിനോടൊപ്പം തന്നെ ഈ വചനങ്ങളും ഏറ്റു പറയുന്ന പോലെ കർത്താവിൻ്റെ സന്നിധിയിൽ നല്ല ഉറപ്പോടെ വിശ്വാസത്തോടെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മിറക്കിൾ കർത്താവ് കാണിച്ചു തരുന്നതായിരിക്കും. നിങ്ങളുടെ മിറക്കിൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഈ ഒരു വിഷയവുമായിട്ട് എന്തെങ്കിലും ഭാരത്താലായിരിക്കുന്ന ആൾക്കാരിലേക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ഗോഡ് ബ്ലെസ് യു ആൾ. സ്റ്റേ കണക്റ്റഡ് ആൻഡ് ടിൽ ദെൻ ബൈ.